മൃതസഞ്ജീവിനി തേടിപ്പോയ ഹനുമാന്റെ കയ്യിൽ നിന്നും വീണുണ്ടായതാണ് ഈ മല. ഇതിൻ്റെ പേര് വീഴുമല. ഇന്ന് നമുക്ക് വീഴുമലയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. പുരാണ ഇതിഹാസമായ രാമായണത്തിൽ രാമരാവണ യുദ്ധത്തിൽ അപകടത്തിൽപ്പെട്ട് വീണ ലക്ഷ്മണൻ്റെ ജീവൻ രക്ഷിക്കാനായി ഹനുമാൻ തേടിപ്പോയ ഔഷധസസ്യത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാലോ. അതാണ് മൃതസഞ്ജീവനി. മൃതസഞ്ജീവിനി തേടിപ്പോയ ഹനുമാന് ഏതാണ് ആ ഔഷധസസ്യമായ മൃതസഞ്ജീവിനി എന്ന് തിരിച്ചറിയാൻ സാധിക്കാതാകുകയും ആശയക്കുഴപ്പത്തിലാകുകയും ചെയ്ത ഹനുമാൻ ഒരു കടുത്ത തീരുമാനമെടുത്തു, ആ മല മുഴുവനായും പൊക്കിക്കൊണ്ടുപോകാമെന്ന്. അങ്ങനെ തൻ്റെ കൈകൊണ്ട് ആ മല ഭൂമിയിൽ നിന്നും മുഴുവനായും പിളർന്നെടുത്ത് തൻ്റെ കൈകളിലാക്കി ആകാശത്തേക്ക് കുതിച്ചുയർന്നു. മലയുമായി ആകാശത്തിലൂടെ പറന്നു വരുന്ന ഹനുമാന്റെ കയ്യിൽ നിന്നും ഒരു ചെറിയ കഷ്ണം താഴെ വീഴുകയുണ്ടായി. അങ്ങനെയാണ് ഈ വീഴുമല ഉണ്ടായത്. ആ ഒരു ചെറിയ കഷ്ണമാണ് ഇന്ന് ഇവിടെ ഈ കാണുന്ന ഈ വലിയ മല. ചെറിയ കഷ്ണമാണെങ്കിലും ഇന്നത് വലിയൊരു മലയാണ്. ഈ ഒരു വീഴുമലയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് താഴെ രേഖപ്പെടുത്താവുന്ന തന്നെയാണ്. ആലത്തൂർ കാട്ടുശ്ശേരി ഭാഗത്താണ് ഈ മല സ്ഥിതി ചെയ്യുന്നത്. കുറച്ച് ഉൾനാടൻ പ്രദേശമായതുകൊണ്ട് ഇവിടെ ഒരുപാട് വയലുകളും തെങ്ങുംതോപ്പുകളും പനകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. തൊട്ടടുത്ത് തന്നെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ട വെള്ളവും ഡാമിൽ നിന്ന് വരുന്നത് കാണാം. ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻ്റായിട്ട് പറയാവുന്ന തന്നെയാണ്. ഇനി കുറച്ച് നമുക്ക് പ്രകൃതി ഭംഗിയായ വീഴുമലയുടെ താഴ്വരയും മറ്റും കാണാം. വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ കിട്ടിയൊരു ക്ലിപ്പാണിത്. അവിടെ റോഡരികിൽ നിൽക്കുന്ന അനാവശ്യമായി നിൽക്കുന്ന ചെടികളും യാത്രക്കാർക്ക് ശല്യമായി നിൽക്കുന്ന ചെടികളും അവിടെയുള്ളൊരു ചേച്ചി ക്ലീൻ ചെയ്ത് കത്തിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. നമ്മുടെ നാട്ടിൽ എവിടെ നോക്കിയാലും സ്വാർത്ഥന്മാരായിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലേ? പക്ഷേ ഇത് ഇവരെ പോലെ കണ്ടുപിടിക്കണം എല്ലാവരും. മറ്റുള്ളവർക്ക് നല്ലത് വേണ്ടി ചെയ്യിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പുകയത്ത് നിന്നപ്പോൾ ചേച്ചി കണ്ണിൽ പൊടി വിടും, മാറി നിൽക്കൂ എന്ന് പറഞ്ഞ് പറയുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ കുറച്ച് മാറി നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടത്. ആ ചേച്ചിയുടെ കാര്യം തിരക്കിപ്പോഴാണ് പറഞ്ഞത്. അവിടെ വണ്ടികൾ വരുന്ന സമയത്ത് ഒരുപാട് തടസ്സങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് ആൾക്കാർക്ക് വണ്ടി ഓടിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആ ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു. കരിമ്പനകളും തെങ്ങുകളും ഏറെ കാണപ്പെടുന്നതാണ് നമ്മുടെ പാലക്കാട്. അതുപോലെ തന്നെ കരിമ്പനകളിൽ നിന്നും തെങ്ങുകളിൽ നിന്നും കിട്ടുന്ന നല്ല ശുദ്ധമായ കള്ളും അങ്ങനെ കിട്ടിയൊരു കാഴ്ചയാണ് വീഴുമലയുടെ താഴ്വരയിൽ നിന്നും പാടങ്ങളുടെ നടുക്ക് നിന്നും ഒരടിപൊളി കള്ളുഷാപ്പ്.
മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്, എങ്കിലും അവിടുത്തെ ഫുഡ് കഴിച്ചിരിക്കാൻ നല്ല രസമാണ്. ഇതേപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിരുന്ന് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അങ്ങനെ നമ്മൾ വീട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോഴാണ് നമ്മൾ വരുന്ന വഴിക്ക് കുറച്ച് ചായയ്ക്ക് ആവശ്യമായ കടി മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിവിടെ വടയും കടിയും നമ്മൾ മേടിച്ച് വീട്ടിലേക്ക് മടങ്ങിയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ചെയ്യുക. ഓക്കെ, നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. ആ മതി.